ഹലോ, നമുക്കെന്നാ എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിനകത്തേക്ക് പൈത്തൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ അഡ്രസ് ബാറിൽ www.python.org/downloads എന്ന് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. ഇതിനകത്ത് ഡൗൺലോഡ്സിനകത്ത് ഡൗൺലോഡ് ദി ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഡൗൺലോഡ് പൈത്തൺ 3.8.3 ഇവിടെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൈത്തണിൻ്റെ ഒരു exe ഫയല് നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ അത് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് രണ്ട് exe ഫയൽ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഒന്നിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാളേഷൻ വിൻഡോ വരും. ഈ വിൻഡോയിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആഡ് പൈത്തൺ 3.8.2 പാത്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് ഏത് ഇതിലേക്കാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് ഈ ഒരു ഇത് സെലക്ട് ചെയ്യാം. നിങ്ങൾ ദെൻ ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ലൊക്കേഷൻ കൊടുത്തു, ദെൻ ഇൻസ്റ്റാൾ കൊടുക്കുക. യെസ്, നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനെ നമ്മൾ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ, വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നുണ്ട് പൈത്തണിൻ്റെ നമ്മൾ എന്തൊക്കെയാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് റീസെൻ്റ്ലി ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പൈത്തൺ IDLE പൈത്തണിൻ്റെ ഇൻ്റർഫേസിനകത്തേക്ക് പോവുകയാണ് നമ്മൾ. നമുക്ക് ഇവിടെ വരുന്നത് പൈത്തൺ 3.8.3 ഷെല്ലാണ്. അതായത് ഇത് മെയിൻ ചെയ്യുന്നത് നമ്മളിപ്പം ഒരു ട്രിപ്പ് എന്താ പറയുക, മൂന്ന് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് നമുക്ക് അവിടെ കാണിക്കുന്നത്. ഇത് കാണിക്കുന്നത് ഇൻ്റർപ്രറ്റർ റെഡി ടു അക്സെപ്റ്റ് യുവർ കമാൻഡ് എന്നാണ്. അതായത് നമ്മുടെ പൈത്തണിൻ്റെ ഇൻ്റർപ്രറ്റർ നമ്മൾ എന്ത് കമാൻഡാണോ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്കിവിടെ ഒരു കമാൻഡ് കൊടുക്കാം. ജസ്റ്റ് ഒരു രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടി. അല്ലെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച സി പ്രോഗ്രാമിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ എന്ത് വേണ്ടുള്ളൂ, നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നല്ല പറയുന്നത്. ഇൻ്റർപ്രറ്റർ ആൻഡ് പൈത്തണിനകത്ത് കുറേ കൂടി ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ബിഗിനേഴ്സിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് പൈത്തണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ പ്രോഗ്രാംസിൻ്റെ, അതായത് വളരെ ചെറിയ കാര്യങ്ങൾക്കുള്ള പ്രോഗ്രാംസ് നമ്മൾ അധികം എഴുതേണ്ടി വരാറില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് എഴുതേണ്ടി വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേര് പ്രിൻ്റ് ചെയ്യണമെന്നൊക്കെ പ്രിൻ്റ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രിൻ്റ് ഹലോ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കുക. പ്രിൻ്റ്, സോറി തെറ്റിപ്പോയി, പ്രിൻ്റ് സ്പേസ് ഹലോ സ്റ്റുഡൻസ്. എൻ്റെ കൈ തെറ്റിപ്പോണോണ്ടേ, ഒന്നുകൂടി നോക്കാം. പ്രിൻ്റ് സ്പേസ് ഹലോ സ്റ്റുഡൻസ്, എൻ്റെ കൈ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എററാണ് വന്നിരിക്കുന്നത്. അതുപോലെ നോക്കുക, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ബ്രാക്കറ്റിനുള്ളിൽ
അവള് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ അത് ഹലോ സ്റ്റുഡൻസ് എന്ന് പ്രിന്റ് ചെയ്ത് വരുന്നു. നമുക്ക് ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഐഡിയല്ലേ പുതിയ ഫയലായിട്ട് ക്രിയേറ്റ് ഒരു ന്യൂ ഫയലായിട്ട്, ഇപ്പോൾ അവിടെ ഡയറക്റ്റ് നമ്മൾ ഷെല്ലിനോട് ഇൻട്രാക്ട് ചെയ്തത്, അതിന് വേണമെങ്കിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഫയലിനകത്ത് ഡാറ്റ കൊടുക്കാം. പ്രിന്റ് 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 അപ്പൊ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് പ്രിന്റ്. ഞാൻ വീണ്ടും ഹലോ തന്നെയാണ് കൊടുക്കുന്നത്. ഹലോ ജിയോ ഫയലിനെ സേവ് ചെയ്യുന്നു. സേവ് അതിന് ഹലോ എന്നാണ് പേര് കൊടുക്കുന്നത്. ഹലോ പേര് കൊടുത്താൽ എക്സ്റ്റൻഷൻ പി വൈ ആയിട്ട് എക്സ്റ്റൻഷൻ ആയിട്ട് ഹലോ എന്ന് പറയുന്ന ഫയലിനെ സേവ് ചെയ്തു. ദെൻ ഇനി നെക്സ്റ്റ് എനിക്ക് അതിനെ റൺ ചെയ്യണമെങ്കിൽ റൺ എന്നുള്ളത് കൊടുക്കുക, റൺ മൊഡ്യൂൾ കൊടുക്കുക. ആ മൊഡ്യൂൾ റൺ ചെയ്തു എന്ന് പറഞ്ഞു ഹലോ മൈ ഡിയർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇതായിട്ട്, അതായത് ഏത് ലൊക്കേഷനിലാണോ അതുള്ളത് ആ ലൊക്കേഷനിൽ നിന്ന് അതിനെ എക്സിക്യൂട്ട് ചെയ്തു. നമുക്ക് ഇനി വേറെ ചെയ്യാവുന്നത് ഇതിൽ ഓപ്ഷൻസിനകത്ത് വിൻഡോസ് നമുക്ക് ഈ ഐഡിയലി എന്നെ കോൺഫിഗർ ചെയ്യാം. കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഏത് ടൈപ്പിലുള്ള ഫോണ്ടുകളാണ് വേണ്ടത്, ഫോണ്ടിൻ്റെ ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൽ കാണിക്കുന്ന ഫോണ്ടിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫോണ്ടിന്റെ സൈസ് ഒരു കുറച്ചുകൂടി വലുതാകാൻ വേണ്ടിയിട്ട് 14 കൊടുത്തു. ദെൻ ഇൻഡന്റ് വിഡ്ത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു, ഓക്കെ കൊടുത്തു. നോക്കാം, നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കുറെ കൂടി വലുതായിട്ടാണല്ലോ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ചെയ്യുക, ഒരു എഡിറ്ററിനകത്ത് എന്ത് ചേഞ്ച് ആണോ വേണ്ടത് അതെല്ലാം നമുക്ക് ചേഞ്ചസ് എല്ലാം നമുക്ക് വരുത്താൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വരുന്ന മറ്റൊരു സംശയമായിരിക്കും ഈ IDLE എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. IDLEയുടെ ഫുൾ ഫോം പറഞ്ഞുതരാം, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇപ്പം നമ്മൾ സീഡ് കേസിൽ നമ്മൾ പറഞ്ഞിരുന്ന ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നതിന് IDE എന്നായിരുന്നു. ഇവിടെ ഒരു എൽ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്, ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ പൈത്തണിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ലേണിംഗ് എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് ഷോർട്ടായിട്ട് വിളിക്കുന്നത്, IDLE എന്ന് വിളിക്കുന്നത്. അപ്പം ഈ IDLEക്ക് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് അതിൻ്റെ ഷെൽ പ്രോംപ്റ്റ്, അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ട്, ആ ഷെൽ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഷെൽ പ്രോംപ്റ്റിനകത്ത് നമുക്ക് കമാൻഡ്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു പോർഷന് നമ്മൾ കമാൻഡ് ലൈൻ എന്ന് പറയും. ഇവിടെ നമ്മൾ കമാൻഡ്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് കൺസോൾ അല്ലെങ്കിൽ കമാൻഡ് ഷെൽ എന്ന് പറയും. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സീല് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ ഇതേപോലെ ഒരു ഡോസ് ഷെല്ലിൽ വന്നിട്ടായിരുന്നു നമ്മളവിടെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ പൈത്തണിന്റെ ഷെല്ലിൽ വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം അതിനെ കൺസോൾ എന്ന് പറയാം, അല്ലെങ്കിൽ കമാൻഡ് ഷെൽ എന്ന് പറയും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇന്റർപ്രറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷനാണുള്ളത്. ഇനി മറ്റൊന്ന് പറയുന്നത് അതിൻ്റെ എഡിറ്റർ പാർട്ടാണ്. എഡിറ്റർ പാർട്ട് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടു, നമ്മളൊരു ഹലോ ഡോട്ട് പി വൈ എന്ന് പറയുന്ന പ്രോഗ്രാം എഴുതിയല്ലോ. അപ്പൊ അതിനെ എഡിറ്റർ പാർട്ടായിട്ട് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് പുതിയ നമുക്ക് ഷെല്ലിനകത്തുള്ള മറ്റൊരു ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ ഒരു വാല്യൂ കൊടുത്തിട്ട് ഇറ്റ്സ് ഈക്വൽ ടു 5 കൊടുത്തു. ദെൻ പ്രിന്റ് എക്സ് എന്ന് വന്നപ്പോൾ നമുക്ക് 5 എന്നുള്ള വാല്യൂ വന്നു. ഇപ്പം നമ്മൾ കറൻ്റ് ഒരു ഷെൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ ഞാൻ ഇതിനകത്ത് റീസ്റ്റാർട്ട് ഷെൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ട് ഷെൽ കൊടുത്തിട്ട് ഒരു ന്യൂ ഷെൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ഒന്നുകൂടി പ്രിന്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നോക്കൂ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ട്രേസ് ബാക്ക്. ഈ ട്രേസ് ബാക്ക് എന്ന് പറയുന്നത് എററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എറർ വരാൻ കാരണം ഉണ്ടായത്,
അങ്ങനെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെല്ലിനെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂ ഷെല്ലായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്തെല്ലാം ഡിക്ലെയർ ചെയ്തു ആ ഡിക്ലറേഷനൊന്നും എന്തിൻ്റെ എവിടേക്ക് എഫക്റ്റ് വരില്ല, ഇവിടെ എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇതൊരു ന്യൂ ഷെല്ലായിട്ടാണ്, ന്യൂ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് നോക്കാം ഇതെന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. നോക്കാം ഇതിങ്ങനെ എന്താണ് ഇൻഫിനിറ്റ് ആയിട്ട് ഹലോ 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 എന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഷെല്ല് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ ഇന്ററപ്റ്റ് എക്സിക്യൂഷൻ കൊടുക്കുക, അതായത് കീബോർഡ് ഇന്ററപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇന്ററപ്റ്റ് എക്സിക്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് സംഭവിക്കും? ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഹലോ എന്നുള്ളത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇവിടെ ഇവിടെ നോക്കൂ, ഇവിടെ വന്നിരിക്കുന്ന എറർ എന്താണ്? ട്രേസ് ബാക്ക്, മോസ്റ്റ് റീസെന്റ് കോൾ, ലാസ്റ്റ്. അതായത് നമ്മൾ ഇന്ററപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ ഇന്നത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് പരിചയത്തെ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് പിന്നെ നിങ്ങൾക്ക് ഈ വർഷത്തെ പൈത്തൺ പഠിക്കുന്നതിനകത്ത് നമുക്ക് ശരിക്കും എന്തില്ല, പ്രാക്ടിക്കൽ സെഷൻ ഇല്ല, തിയറി പാർട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. എന്നാൽ കൂടി നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം എടുക്കുന്ന പോർഷനും ഒന്ന് അതിനകത്ത് വരുന്ന പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പുള്ള എല്ലാവരും ഒന്ന് പൈത്തൺ ഡൗൺലോഡ് ചെയ്യുക. ഇനി ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് ഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൈത്തണിൻ്റെ ആപ്പ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇനി അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനായിട്ട് പൈത്തണിൻ്റെ ഇൻ്റർപ്രറ്റർ ഉണ്ട്, ആ ഇൻ്റർപ്രറ്റർ അതിൻ്റെ ലിങ്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് നമുക്ക് അത് യൂസ് ചെയ്യാം. ആ ഒരു ഓൺലൈൻ എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പൈത്തൺ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്തിട്ട് ആ ഇൻ്റർപ്രറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് റൺ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളിനി അടുത്ത ക്ലാസ്സിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.